നമസ്കാരം തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങളിൽ ബംഗാൾ കത്തി എരിയുകയാണ് ബി ജെ പി പ്രവർത്തകരെ ഒന്നടങ്കം കൊന്നു തള്ളുകയാണ് ബംഗാളിൽ മമതയുടെ അനുയായികൾ ഇതിനെതിരെ ഇവിടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ശബ്ദിക്കുന്നില്ല ഒരു സാംസ്കാരിക നായകരും കണ്ണീർ പൊഴിക്കുന്നില്ല കാരണം നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നത് ബി ജെ പി പ്രവർത്തകരെയാണ് എന്നതാണ് ബി ജെ പി പ്രവർത്തകർക്ക് മനുഷ്യാവകാശം എന്ന ഒന്നും ഇല്ല എന്ന് ഈ മാമാ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നു ബി ജെ പിക്ക് നടമാടുന്ന ഈ ക്രൂര കൃത്യങ്ങളുടെ പേരിൽ എത്ര മലയാള മാധ്യമങ്ങൾ പ്രതികരിച്ചു എത്ര മാധ്യമങ്ങൾ അന്ത്യ ചർച്ച നടത്തി ആരുമില്ല അന്തമായ ബി ജെ പി വിരോധം മൂലം അന്തരാക്കപ്പെട്ട ഈ മാധ്യമങ്ങൾ പ്രതിസ്ഥാനത്ത് ബി ജെ പി ആയിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു സംഭവിക്കുക ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഈ വാലാട്ടികൾ രാജ്യം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന വാർത്തകൾ പടച്ചുവിട്ടേനെ ബി ജെ പിയെ വളഞ്ഞിട്ട് ആക്രമിച്ചേനെ പക്ഷെ ഇത് പ്രതിസ്ഥാനത്ത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഈ അക്രമത്തിൽ ഇരയായവർ ബി ജെ പിയുമായി പോയി അല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തു സംഭവിക്കുമായിരുന്നു എന്നത് ആർക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ആ ആക്രമത്തിൽ ഇരയായവരെയും അവരുടെ കുടുംബങ്ങളെയും സന്ദർശിക്കാൻ പോയ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും ആക്രമിച്ചിരിക്കുന്നു ബംഗാളിലെ മോദിനിപൂരിൽ വച്ചാണ് വി മുരളീധരന്റെ കാർ ആക്രമികൾ തകർത്തു കളഞ്ഞത് കേന്ദ്രമന്ത്രി അടക്കം കൈകാര്യം ചെയ്യുന്ന ഗുണ്ടകൾക്കെതിരെ എന്തുകൊണ്ട് ഇവരിനിയും ശബ്ദിക്കുന്നില്ല ബി ജെ പിക്ക് നിരന്തരം വാർത്തകൾ പഠിച്ചുവിടാൻ ഉത്സാഹം കാട്ടുന്ന ഇവർ ബി ജെ പി നേരിടുന്ന അക്രമങ്ങൾ വാർത്തയാക്കാൻ മടിക്കുന്നതിന് പിന്നിൽ എന്ത് അജണ്ടയാണുള്ളത് അതിപ്പോൾ സോഷ്യൽ മീഡിയയും സമൂഹവും ഒന്നടങ്കം ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മാമ മാധ്യമങ്ങളെ കൊടും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ദാരുണമായി മരണപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിമാർ നിങ്ങളുടെ ഈ കൊടും വഞ്ചനയ്ക്ക് ഈ ഇരട്ടത്താപ്പിന് ഒരിക്കലും മാപ്പ് തരില്ല എന്നോർത്താൽ നല്ലത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്